ഹലോ, നമസ്കാരം. പാരസ് ടീസ് ബഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടിപ്പുണ്ടല്ലോ, എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പീരിയഡ്സ് ടൈമിൽ നമ്മുടെ ശരീരത്തിന് വളരെ വൃത്തികെട്ട രീതിയിലുള്ളൊരു ദുർഗന്ധം നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പാഡിന് അസഹനീയമായിട്ടുള്ള ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട്. അത് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് കേട്ടോ. ആർത്തവ സമയത്തെ ദുർഗന്ധത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് മൂന്ന് രീതിയിലുള്ള മണമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒന്ന് ലോഹത്തിൻ്റെ മണം, അതായത് ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സ്മെല്ല് അനുഭവപ്പെടും. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ആർത്തവ രക്തത്തിൽ അയണിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ടിട്ട്, ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ലോഹത്തിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുന്നതാണ് പറയുന്നത്. വളരെ നോർമലാണ്, പേടിക്കാനായിട്ട് ഒന്നുമില്ല ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ. അടുത്ത ഒരു തരം ദുർഗന്ധം എന്ന് പറയുന്നത് അഴുകിയ രീതിയിലുള്ളൊരു ദുർഗന്ധമാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് ബാക്ടീരിയയുടെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ആർത്തവ സമയത്ത് ശുചിത്വം പാലിക്കാത്തത് കൊണ്ടാവാം ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതായത് രക്തവും ടിഷ്യൂവും പുറത്തേക്ക് പോകുന്നതിനോടൊപ്പം ബാക്ടീരിയയും ഇതിനോടൊപ്പം ഉണ്ടാവുന്നു എന്നതിനെയാണ് ഈ രൂക്ഷമായിട്ടുള്ള ദുർഗന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകളിൽ ഫിഷി സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ഇതും ഭയങ്കരമായിട്ടുള്ളൊരു ദുർഗന്ധം തന്നെയാണ്. അപ്പോൾ ഇതിനോടൊപ്പം ചൊറിച്ചിലോ നീറ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അണുബാധ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള സ്മെല്ലാണ് നമുക്ക് ആർത്തവ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സ്മെല്ല് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ദുർഗന്ധം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ആർത്തവ സമയത്ത് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ദുർഗന്ധം പലപ്പോഴും ബാക്ടീരിയ ഉള്ളത് കൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മളുടെ ശ്രദ്ധക്കുറവും, അതായത് നമ്മളെ ശുചിത്വം പാലിക്കാത്തതും ദുർഗന്ധത്തിന് കാരണമാവും. അത്തരത്തിൽ ദുർഗന്ധം വരുമ്പോൾ എന്ത് പറ്റും, ബാക്ടീരിയകൾ പെരുകുന്നതിനും കാരണമാവും. അപ്പം നമ്മൾ നല്ല ശുചിത്വം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ പീരിയഡ്സ് ടൈമിൽ ഇത്തരത്തിലുള്ള ദുർഗന്ധം ഇല്ലാതിരിക്കുന്നതിനും നമ്മൾ ഹൈജീൻ ആയിട്ടിരിക്കുന്നതിനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഒരു പാഡ് 4 മുതൽ 5 മണിക്കൂറിനുള്ളിൽ മാറ്റിക്കൊള്ളണം. അതിപ്പോൾ അധികം ഒഴുക്കുണ്ടെങ്കിലും അല്ല ഒഴുക്ക് കുറവാണെങ്കിലും മാറ്റണം. അത് നമ്മൾ കൂടുതൽ നേരം വെക്കും തോറും മണം കൂടിക്കൂടി വരും. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, സഹിക്കാനാവാത്ത ചിലപ്പോഴൊക്കെ നമ്മൾ മാറ്റാനായിട്ട് വൈകിക്കഴിഞ്ഞാൽ സഹിക്കാനാവാത്ത സ്മെല്ലായിരിക്കുള്ളൂ നമുക്ക് ഫീൽ ചെയ്യണേ അല്ലേ. അപ്പം അങ്ങനെ വെക്കരുത്, ഇത് മാറ്റണം. അതുപോലെ തന്നെ ചില ആളുകൾ ഒരു പാഡിൻ്റെ മുകളിൽ ഒരു പാഡായിട്ട് ഒട്ടിക്കും അല്ലേ. ഒരു പാഡ് നിറഞ്ഞു കഴിയുമ്പോൾ അതെടുത്ത് മാറ്റാതെ അതിന് മുകളിലായിട്ട് ഒട്ടിക്കുന്നവരുണ്ട്. അങ്ങനെ ഒട്ടിക്കുമ്പോഴും നമുക്ക് ബാക്ടീരിയകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ മണം, രൂക്ഷ മണം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാഡിൻ്റെ 4-5 മണിക്കൂർ കഴിയുമ്പോൾ അതങ്ങ് മാറ്റി അടുത്തത് ഒട്ടിക്കുക. ഇനി നിങ്ങൾ പാഡ് ഉപയോഗിക്കുന്ന പാഡ് ഒട്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാഡ് കളയുന്ന സമയത്ത് നിങ്ങളുടെ അടിവസ്ത്രത്തിലും ബ്ലഡ് ഉണ്ട് അല്ലെങ്കിൽ നനഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിവസ്ത്രത്തോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടിവസ്ത്രം കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യുക. അടിവസ്ത്രം നമ്മൾ ചേഞ്ച് ചെയ്തില്ലെങ്കിലോ ഈ വിയർപ്പിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഈ ബ്ലഡിൻ്റെ സ്മെല്ലും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും രൂക്ഷമായിട്ടുള്ള മണത്തിലേക്ക് കാര്യം പോവും. അതിനോടൊപ്പം തന്നെ ബാക്ടീരിയ ഉണ്ടാവും, അതിനോടൊപ്പം അണുബാധ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം നോക്കുക. ഇനി പീരിയഡ്സ് ടൈമിൽ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് ഇടയ്ക്കിടെ യൂറിൻ പാസ് ചെയ്യുക. യൂറിൻ പാസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ഭാഗം നന്നായി കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും ഈ രൂക്ഷമായിട്ടുള്ള മണം ഇല്ലാതിരിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ പീരിയഡ്സ് ടൈമിൽ 2 നേരമെങ്കിലും കുളിക്കുക, അത് ഫസ്റ്റായിട്ട് നമ്മൾ കുളിക്കുക. അങ്ങനെ കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്മെല്ല് കുറഞ്ഞിരിക്കും. ഇനി അടുത്തത് ആർത്തവ സമയത്ത് നിർബന്ധമായിട്ടും കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇറുകിയ പാൻറ്റുകളോ പാൻറ്റീസോ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ സ്വകാര്യ ഭാഗത്ത് ഓക്സിജൻ എത്താണ്ട് വരുന്നു, ഇത് സ്മെല്ല് കൂടാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇക്കാര്യം നോക്കുക. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്മെല്ല് കുറഞ്ഞിരിക്കും കേട്ടോ. ആ സത്യമാണ്, നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പാഡ് വെക്കുമ്പോൾ ഉള്ള അത്രയും പ്രത്യേകമായിട്ടൊരു മണമൊന്നും നമുക്ക് മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ ഉണ്ടാവില്ല. പറ്റുന്നവരെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുക.
അപ്പോൾ ഈ പീരിയഡ്സ് ടൈമിൽ ഇത്തരത്തിൽ ദുർഗന്ധം വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാത്തതാവാം പ്രശ്നം, യൂറിൻ പാസ് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നവർ, അതുകൂടാണ്ട് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ, അതുപോലെ തന്നെ പാഡ് ചേഞ്ച് ചെയ്യാതെ വരുന്നത്, ഇതൊക്കെ ആവാം ഇത്തരത്തിലുള്ള ദുർഗന്ധം ഉണ്ടാകുന്നതിന് കാരണമാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ദുർഗന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശുചിത്വം പാലിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ശുചിത്വം പാലിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്തുള്ള ദുർഗന്ധം പൂർണ്ണമായിട്ടും മാറ്റി നിങ്ങൾക്ക് ഈ ഒരു ടൈമിലും വളരെ കൂളായിട്ട്, അതായത് വളരെ നീറ്റായിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.